മൊഴിയുതിരും മൊഴിയുതിരും തിരിയുമായി യാത്ര യാത്ര തുടരാം തുടരാം ഇവാനിയൻ ധ്യാനയാത്ര പ്രിയമുള്ളവരെ ദൈവദാസൻ മാറിവാനിയോസ് ഓർമ്മ കൂടുതൽ സജീവമാകുന്ന ദിനങ്ങളാണല്ലോ ജൂലൈ മാസം ഒന്ന് മുതൽ പതിനഞ്ച് വരെയുള്ള ദിവസങ്ങൾ ബഥനി ആശ്രമത്തിൻ്റെ നേതൃത്വത്തിൽ കഴിഞ്ഞ വർഷത്തെ പോലെ ഈ വർഷവും ക്രമീകരിച്ചിരിക്കുന്ന പതാനു യാത്രയിലെ അഞ്ചാം ദിവസം വിഷയം മാറി അജഗണത്തിൻ്റെ നല്ല ഇടയൻ ധാരാളം പ്രാവശ്യം ഇടയന്മാരായ നമ്മുടെ ജീവിതത്തിൽ നാം കേട്ട് പരിചയമുള്ളതും അനുഭവിച്ചതുമായ ഒരു വിഷയത്തെ വിശകലന വിധേയമാക്കുമ്പോൾ ധാരാളം പഠനവും മനനവും ശ്രദ്ധയും ആവശ്യമുണ്ടെന്ന തിരിച്ചറിവ് ഈ വിഷയത്തിൻ്റെ വിശകലനത്തിൽ നമ്മളെ അലട്ടുന്നുണ്ട് വിഷയത്തിൽ മൂന്ന് പദങ്ങളാണ് ഉപയോഗിച്ചിരിക്കുക മാർ ഇവാനിയോസ് ചരിത്രപരമായും സഭാപരമായും മാർ ഇവാനിയോസ് പിതാവിൻ്റെ വ്യക്തിത്വം ജീവിതം സന്ദേശം അദ്ദേഹം നൽകുന്ന ഉത്തമമായ മാതൃകകൾ ഇവയൊക്കെ നമുക്ക് സുപരിചിതമായതുകൊണ്ട് ആ വിഷയത്തിൻ്റെ ഉള്ളറകളിലേക്ക് കടക്കുവാൻ ആഗ്രഹിക്കുന്നില്ല അജഗണം രണ്ടാമത്തെ പദം ഇസ്രായേലിൻ്റെ ചരിത്രവുമായി കെട്ടുപിണഞ്ഞു കിടക്കുന്ന മനോഹരമായ ഒരു പ്രതീകമാണ് അജഗണം അജഗണത്തെ പറ്റിയുള്ള ശ്രദ്ധയും അജഗണത്തോട് ഉള്ള വാത്സല്യവും അജഗണത്തെ കാത്ത് പരിപാലിക്കുന്നതിലൂടെ സാമൂഹികമായും സാമ്പത്തികമായും തങ്ങൾക്കുള്ള നേട്ടവും ചരിത്രത്തിലും വേദപുസ്തകത്തിലും വളരെ മനോഹരമായി രേഖപ്പെടുത്തിയിട്ടുണ്ട് അജഗണം ഇടയനോട് അഭേദ്യമായി ബന്ധപ്പെട്ട് നിൽക്കുന്നു ഇടയൻ പറയുന്നത് കേൾക്കുന്ന പേരുചൊല്ലി വിളിക്കുന്ന ഒരു പാരമ്പര്യം ഇസ്രായേലിൻ്റെ ചരിത്രത്തിൽ അജഗണത്തിന് ഉണ്ട് അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഇടയൻ അജഗണത്തെ ശ്രദ്ധയോടെ വിശ്വസ്തയോടെ തൻ്റെ ജീവൻ തന്നെ സമർപ്പിച്ചുകൊണ്ട് പരിരക്ഷിക്കുന്ന ഒരു പശ്ചാത്തലത്തിലാണ് ഇടയനും അജഗണവും തമ്മിലുള്ള ബന്ധത്തിൻ്റെ ദൃഢത ചരിത്രപരമായി നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുക മൂന്നാമത്തെ പദമാണ് ഇടയൻ ഇടയന്മാരുണ്ട് നല്ല ഇടയന്മാരുണ്ട് നാം ഇന്ന് ജീവിക്കുന്ന ഈ കാലഘട്ടത്തിലും സഭയിലാണെങ്കിലും സമൂഹത്തിലാണെങ്കിലും ധാരാളം ഇടയന്മാരുടെ ജീവിതത്തിൻ്റെ ബലഹീനതകളും അതോടൊപ്പം തന്നെ അവരുടെ ജീവിതത്തിൻ്റെ അപജയങ്ങളും ഒരുപോലെ പ്രഘോഷിക്കപ്പെടുന്ന ഒരു പശ്ചാത്തലത്തിൽ അവരിൽ നിന്നൊക്കെ വിഭിന്നനായി ഒരു നല്ല ഇടയനെ എങ്ങനെ നമുക്ക് ദർശിക്കുവാന് കഴിയും എന്ന് മാറി വാനിയോസ് പിതാവിൻ്റെ ജീവിതത്തിൽ നിന്ന് നാം കണ്ട് പഠിക്കുന്നുണ്ട് ഇടയൻ്റെ ഏറ്റവും വലിയ വേദപുസ്തകപരമായ നിയോഗവും പശ്ചാത്തലവും വേദപുസ്തകത്തിൽ പ്രത്യേകമായി പരാമർശിക്കപ്പെടുന്ന അനുഭവങ്ങളും പഴയ നിയമം വളരെ മനോഹരമായി യഹോവയായ ദൈവത്തെ തൻ്റെ ഇടയനായിട്ട് അംഗീകരിക്കുന്നുണ്ട് ഇരുപത്തി സങ്കീർത്തനത്തിൽ നാം വായിക്കുന്നു യഹോവ എൻ്റെ ഇടയനാകുന്നു എനിക്ക് ഒന്നിനും മുട്ടുണ്ടാവുകയില്ല ഇടയത്വത്തിൻ്റെ പൂർണ്ണത ആഘോഷിക്കുകയും അനുഭവിക്കുകയും ഇടയത്വത്തിൻ്റെ സംരക്ഷണയിൽ സജീവമായി തങ്ങളുടെ ജീവിതത്തെ മുൻപോട്ട് നയിക്കുകയും ചെയ്ത ഒരു ജനതയുടെ ചരിത്രമാണ് പഴയ നിയമം മുഴുവനും അനാവരണം ചെയ്യുക പുതിയ നിയമത്തിലേക്ക് നാം കടക്കുമ്പോൾ ഇടയത്വം അതിൻ്റെ പൂർണ്ണതയിൽ യേശു ക്രിസ്തു തൻ്റെ ശിഷ്യന്മാരുമായിട്ട് പങ്കുവയ്ക്കുന്നുണ്ടല്ലോ ഞാനാണ് ആടുകളുടെ ഇടയൻ എന്നിലൂടെയാണ് എല്ലാവരും പിതാവിൻ്റെ സന്നിധിയിലേക്ക് കടന്നു ചെല്ലുക ആടുകൾക്ക് വേണ്ടി ജീവൻ സമർപ്പിക്കുന്ന ഉത്തമനായ ഒരു ഇടയനെയാണ് പുതിയ നിയമത്തിൽ ക്രിസ്തുവിലൂടെ നാം കണ്ടുമുട്ടുക മാറിയവാനിയോസ് മലങ്കര സഭയുടെ നല്ല ഇടയനാണ് ഇടയത്വം അനാവരണം ചെയ്യപ്പെടുന്ന ധാരാളം അനുഭവങ്ങൾ വന്യപിതാവിൻ്റെ ചരിത്രത്തിൽ നിന്ന് ജീവിത സാക്ഷ്യത്തിൽ നിന്ന് നാം പഠിക്കുന്നുണ്ട് അതിൽ പ്രധാനപ്പെട്ട രണ്ട് മൂന്ന് വിഷയങ്ങൾ നിങ്ങളുടെ മുന്നിൽ ഏറ്റവും സ്നേഹത്തോടെ മാറി വാനിയോസ് പിതാവിനെ അനുസ്മരിക്കുന്ന ഈ കാലഘട്ടത്തിൽ പങ്കുവെക്കുവാൻ ഞാൻ ശ്രമിക്കുകയാണ് ഒന്നാമതായി മാറിയാനിയോസ് ഒരു നല്ല ഇടയനാകുക അദ്ദേഹത്തിൻ്റെ താമസ ജീവിതത്തിലൂടെയാണ് ഓർത്തഡോക്സ് സഭയിൽ പുരോഹിതനായി അഭിഷേകം ചെയ്ത പിതാവ് സറാംപൂർ കോളേജിൽ പ്രൊഫസർ പ്രൊഫസറായിരുന്ന പിതാവ് അതെല്ലാം ഉപയോ ഉപേക്ഷിച്ച് ജീവിതത്തിൻ്റെ ധന്യത ഇടയൻ്റെ മഹത്വം തീർച്ചയായിട്ടും സമർപ്പണമാണെന്നുള്ള കൂടി എല്ലാം ഉപേക്ഷിച്ച് പെരുന്നാട് മുണ്ടന്മലയിൽ അഭയം പ്രാപിക്കുമ്പോൾ സന്യാസത്തോളം ഉയർന്ന ഒരു സമർപ്പണ ഇടയനെയാണ് വന്നി പിതാവില് നാം ദർശിക്കുക ആചാരാനുഷ്ഠാനങ്ങളുടെ പിന്നാലെ പോയി ഇടയത്വത്തിൻ്റെ ആചാര്യത്വത്തിൻ്റെ മഹത്വം അവിടെ ദർശിച്ചു കൊണ്ടിരുന്ന ഒരു സഭയിൽ നിന്നാണ് എല്ലാം ഉപേക്ഷിച്ച് പെരുന്നാട് മുണ്ടന്മലയിൽ താപസ ജീവിതത്തിനായിട്ട് വന്യപിതാവ് പോകുക താപസ ജീവിതം പണ്ടും ഇന്നും ഒരു ഇടയൻ്റെ ജീവിതത്തിൻ്റെ ആത്മാവാണ് ഈ ഒരു സത്യം സ്വന്തം ജീവിതത്തിലൂടെ വന്യപിതാവ് നമുക്ക് കാട്ടിത്തരുന്നുണ്ട് തപസ്സിൽ ആയിരിക്കുക താപം സ്വീകരിച്ചുകൊണ്ട് ഈശ്വരൻ്റെ ചൂട് അനുഭവിച്ചുകൊണ്ട് മറ്റുള്ളവരെ ആ ഒരു അനുഭവത്തിന് സാക്ഷികളാക്കുവാൻ വന്നി പിതാവ് തൻ്റെ ജീവിതത്തിലൂടെ പരിശ്രമിക്കുന്നു ധാരാളം അനുഭവങ്ങളിൽ താപസ ജീവിതത്തെ സ്ഥിരീകരിക്കുന്ന ധാരാളം അനുഭവങ്ങൾ അദ്ദേഹത്തിൻ്റെ ഗിരിദീപമെന്ന ആത്മകഥയിൽ നാം മനസ്സിലാക്കുന്നുണ്ടല്ലോ രാത്രിയുടെ നീണ്ട നീണ്ടയാമങ്ങൾ ദൈവത്തിൻ്റെ സന്നിധിയിൽ ആയിരിക്കുക തപചര്യകൾ അനുഷ്ഠിക്കുക അതിനേക്കാളിലു ഒക്കെയുപരിയായി ഉപവാസത്തോടും പ്രാർത്ഥനയോടും കൂടി നീണ്ട ദിനങ്ങൾ ദൈവത്തിനായിട്ട് സമർപ്പിക്കുക താപസ ജീവിതത്തിലൂടെ ആർജിച്ചെടുത്ത ജീവിതത്തിലെ മഹത്വം സ്വന്തം ജീവിതത്തിൽ നമ്മൾ കാണിച്ചു തന്ന ഒരു വലിയ ചരിത്രമാണ് മാറിവാൻ യോസ് പിതാവിനുള്ളത് ഇന്ന് താപസ ജീവിതം വെറും പ്രസംഗ വിഷയമായി അധപ്പതിച്ചു കൊണ്ടിരിക്കുമ്പോൾ താപസി തപസ്സി ആത്മീയനാകണം എന്ന് ആഗ്രഹിക്കുമ്പോൾ പാരമ്പര്യങ്ങളിൽ പൗരസ്യമായി കൊള്ളട്ടെ ഭാരതീയമായി കൊള്ളട്ടെ ഈ പാരമ്പര്യങ്ങളെല്ലാം തന്നെ ഇടയന്മാരുടെ ആചാര്യന്മാരുടെ ജീവിതത്തിൻ്റെ അടിസ്ഥാന ശിലയായി സ്ഥിരീകരിക്കപ്പെടുന്നത് ഈ മഹത്വമുള്ള പ്രഭയുള്ള ശോഭയുള്ള താപസ ജീവിതം തന്നെ മാർ യുവാൻ യോസ്മിതാവ് ഒരു ഉത്തമ താപസനായിരുന്നു അതാണ് ഒന്നാമതായി അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ അടിസ്ഥാന ശിലയായി ആചാര്യത്വത്തിൻ്റെ ഇടയത്വത്തിൻ്റെ അടിസ്ഥാന ശിലയായി നാം മനസ്സിലാക്കേണ്ട സത്യം രണ്ടാമതായി മാർ ഇവാനിയോസ് പിതാവ് ഒരു നല്ല ഇടയനായി നമ്മുടെ മുന്നിൽ അവതരിക്കുക അദ്ദേഹത്തിൻ്റെ സുവിശേഷ പ്രചരണ സാക്ഷ്യത്തിലൂടെയാണ് ഇടയൻ വചനം പങ്കുവയ്ക്കുന്നവൻ ആയിരിക്കണം ഇടയൻ വചനം മുറിക്കുന്നവനായിരിക്കണം ഇടയൻ വചനത്തിനൊത്ത് ജീവിക്കുന്നവനായിരിക്കണം തൻ ഉൾക്കൊണ്ട് നിൽന്ന സഭയെയും താൻ പഠിപ്പിച്ച തൻ്റെ പിൻതലമുറക്കാരെയും ഒരുപോലെ വചനത്തിൻ്റെ മാധുര്യം ആസ്വദിച്ചു കൊണ്ട് ജീവിക്കുവാൻ വന്നി മുണ്ടൻമലയിലെ ജീവിതത്തിലാണെങ്കിലും അതിനുശേഷം സഭയിലെ നേതൃത്വം നൽകുന്ന അവസരത്തിലാണെങ്കിലും ധാരാളം പ്രാവശ്യം ശ്രമിച്ചിരുന്നതായി അദ്ദേഹത്തിൻ്റെ കത്തുകളിൽ നാം വായിക്കുന്നുണ്ടല്ലോ വചൻ സുവിശേഷ പ്രചരണം സ്വഭാവത്താൽ തന്നെ സഭ ഒരു സുവിശേഷ പ്രചരണ അനുഭവത്തിലൂടെ കടന്നു പോകണമെന്ന് സഭയിലാകമാനം പരിവർത്തനം വരുത്തിയ രണ്ടാം വത്തിക്കാൻ സുനഹദോസ് പഠിപ്പിക്കുന്നതിന് മുൻപ് തന്നെ സ്വന്തം ജീവിതത്തിലും ഇടപെട്ട തലങ്ങളിലുമൊക്കെ സുവിശേഷ പ്രസംഗത്തിനായിട്ട് കടന്നു ചെല്ലുകയും വചനത്തിൻ്റെ വെല്ലുവിളികളെ ജനങ്ങളിൽ സ്ഥിരീകരിക്കുകയും അതിലൂടെ വചനപ്രസംഗത്തിലൂടെ കൂട്ടായ്മകളെ രൂപപ്പെടുത്തി സഭയ്ക്ക് രൂപം നൽകുവാനുള്ള വന്യപിതാവിൻ്റെ ശ്രമം ഏറ്റവും ആദരണീയമാണ് ശ്ലാഘനീയമാണ് അനുകരിക്കുവാന് ഇന്നത്തെ തലമുറ ഏറ്റവും ശ്രദ്ധയോടെ അനുകരിക്കുവാൻ വിളിക്കപ്പെട്ടതുമാണ് പ്രിയമുള്ളവരെ ഈ വന്യപിതാവിൻ്റെ സുവിശേഷ പ്രചരണത്തെപ്പറ്റി നാം ചിന്തിക്കുമ്പോൾ ഒരു സഭയായി സമൂഹമായി നാം മനസ്സിലാക്കുന്നത് തീർച്ചയായും ഈ അവസരത്തിൽ അനുഗ്രഹപ്രദമാണ് സുരക്ഷിതത്വത്തിൻ്റെ നാലുകെട്ടിനുള്ളിൽ സുഭിക്ഷമായി ജീവിച്ച് ഒരു ജീവിതം അവസാനിക്കുവാനല്ല ഇടയന്മാരായ നമ്മളെ എല്ലാവരെയും നമ്മുടെ സഭ ക്ഷണിച്ചിരിക്കുക കുറഞ്ഞത് നാൽപ്പത് ശതമാനം നമ്മുടെ അംഗങ്ങളെങ്കിലും സുവിശേഷ പ്രചരണത്തിനായിട്ട് സഭയുടെ സുവിശേഷ വേലയ്ക്കായിട്ട് കടന്നു ചെല്ലുവാൻ സാധിക്കുന്നു എങ്കിൽ സുവിശേഷ പ്രചരണത്തിന് പിതാവ് കാട്ടിയ ആ വലിയ ശുഷ്കാന്തിക്ക് നമുക്ക് നമ്മുടെ സ്വന്തം ജീവിതത്തിൽ സാക്ഷികളാകുവാൻ സാധിക്കും നമ്മുടെ നല്ല ഇടയനായ മാർ ഇവാനിയോസ് പിതാവിൽ നിന്ന് നാം കണ്ടുപഠിക്കേണ്ട ഏറ്റവും വലിയ രണ്ട് പ്രായോഗിക ദൈവീക ഗുണങ്ങളാണ് വിവേകവും വിശുദ്ധിയും ഇടയൻ വിവേകമുള്ളവനായിരിക്കണം പരിശുദ്ധ പിതാവ് ഈ കഴിഞ്ഞ ജൂലൈ മാസം ഫ്രാൻസിലെ വൈദിക സഹോദരങ്ങളോട് തൻ്റെ ചിന്തകളെ പങ്കുവയ്ക്കുമ്പോൾ ഇൻ്റലക്ച്വൽസ് ആകരുത് എന്ന് പരാമർശിച്ചതായി നമ്മൾ മാധ്യമങ്ങളിൽ കാണുകയുണ്ടായി നമ്മളാരും ഇൻ്റലക്ച്വൽസ് ആകണം എന്നില്ല അതേസമയം നമ്മൾ ഇൻ്റലിജൻ്റ് ആകാൻ ശ്രമിക്കണം വന്യപിതാവ് ഒരു അതിബുദ്ധിമാനായിരുന്നോ എന്നുള്ളതല്ല അതേ അതേസമയം അദ്ദേഹം ഇൻ്റലിജൻ്റ് ആയിട്ട് ബുദ്ധിപൂർവ്വം കൂടി കാര്യങ്ങൾ സഭയെ നയിക്കുന്നതിന് സഭയുടെ ശുശ്രൂഷകളിൽ ഉൾ ഉദാത്തമായ മാതൃക നൽകി കടന്നുപോയ വ്യക്തിത്വത്തിന് ഉടമയാണ് അതുകൊണ്ട് കുറമന്നബുദ്ധികളെ സൃഷ്ടിച്ച് നീണ്ടകാലത്ത് പരിശീലനത്തിലൂടെ സഭയിലേക്ക് ഇറക്കി വിടുന്ന ഒരു സമീപനമല്ലോ നമുക്ക് സഭയ്ക്കിന്ന് ആവശ്യമായിട്ടുള്ളത് വന്നിവിധ ഒരു ഒരു നല്ല ഇടയൻ നാം പരാമർശിക്കുമ്പോൾ ഇടയത്വത്തിൻ്റെ അടിസ്ഥാന മനോഭാവങ്ങളായ വിവേകവും വിശുദ്ധിയും ജീവിതത്തിൽ കൈമുതലാക്കുമ്പോഴാണ് ഇടയന്മാരായി നമ്മുടെ സഭയിലും സമൂഹത്തിലും വിരാജിക്കുന്നതിന് നമുക്ക് സാധിക്കുക ഇടയൻ്റെ ജീവിതത്തിലെ ഏറ്റവും മഹത്തായ മറ്റൊരു അനുഭവമാണ് കേൾക്കുന്ന ഹൃദയം എ ലിസണിങ് ഹാർട്ട് പിതാവിൻ്റെ ജീവിതം മുഴുവനും ദൈവത്തെ കേൾക്കാൻ മറ്റുള്ളവരെ കേൾക്കാൻ അശരണിതരായ മനുഷ്യരെ കേൾക്കാൻ ബലഹീനതയുടെ അനുഭവത്തിലൂടെ കടന്നു പോകുന്നവരെ കേൾക്കുവാൻ അതിനേക്കാളിലൊക്കെ ഉപരിയായി വിപ്രവാസത്തിലും നിന്നയിലും ഒക്കെ കഴിയുന്ന മനുഷ്യരോട് ചേർന്ന് നിന്നുകൊണ്ട് അവരെ ശ്രദ്ധാപൂർവ്വം കേൾക്കുവാനുള്ള കേട്ട ഒരു ചരിത്രം വന്യപിതാവിൻ്റെ ജീവിതത്തിലുണ്ടല്ലോ കേൾക്കുന്ന ഹൃദയം നല്ല ഇടയൻ്റെ ഏറ്റവും വലിയ ഒരു പ്രത്യേകതയായി ചരിത്രം നമ്മുടെ മുന്നിൽ നിരത്തി വയ്ക്കുന്നു ആടുകളുടെ ശബ്ദം കേൾക്കുന്ന അജഗണത്തിൻ്റെ ഞെരുക്കം മനസ്സിലാക്കുന്ന അജഗണത്തിൻ്റെ ബുദ്ധിമുട്ടുകളിൽ ഉൾച്ചേരുന്ന വളരെ വിശാലമായ അർത്ഥത്തിൽ ഇടയജീവിതത്തിൻ്റെ അടിസ്ഥാനപരമായ മറ്റൊരു മുഖം കേൾക്കുന്ന ഹൃദയമാണ് തീർച്ചയായിട്ടും മാറി വാനിയൂസ് പിതാവിൽ നിന്ന് പിതാവിൻ്റെ പിൻതലമുറക്കാരായ നമുക്ക് കണ്ടുപഠിക്കുവാനുള്ള ഉന്നതമായ ഒരു ദർശനവും ആ ദർശനത്തെ പൂർത്തീകരിക്കുന്ന ഒരു അനുഭവവുമാണ് പിതാവ് നല്ല ഇടയനായ കേൾക്കുന്ന ശ്രവിക്കുന്ന ശ്രദ്ധിക്കുന്ന ഒരു നല്ല ഇടയൻ ആയിരുന്നു എന്നത് ദൈവദാസൻ മാറി വാനിയോസിൽ ഇടയത്വത്തിൻ്റെ മറ്റൊരു തലമായി നീളിച്ചു നിന്ന ഏറ്റവും ശ്രദ്ധേയമായ ഒരു അനുഭവം പ്രാർത്ഥനയും പ്രവർത്തനവും യോജിപ്പിച്ചുകൊണ്ടുള്ള ഒരു ജീവിത സാക്ഷ്യം പ്രിയമുള്ളവരെ ഈ ഒരു വിഷയം പ്രാർത്ഥിക്കുന്നവനാണ് ഇടയൻ പ്രവർത്തിക്കുന്നവനാണ് ഇടയൻ പ്രവർത്തിക്കുന്നവൻ മാത്രമല്ല ഇടയൻ പ്രാർത്ഥിക്കുന്നവൻ കൂടിയാണെന്നുള്ള സത്യം തൻ്റെ ജീവിതത്തിലൂടെ അദ്ദേഹം നമ്മളെ പറഞ്ഞ് മനസ്സിലാക്കി നാം ഉൾക്കൊണ്ട് നിൽക്കുന്ന പ്രത്യേകിച്ച് ബദിനി ആശ്രമത്തിന് അദ്ദേഹം നൽകിയ ആ വേദപുസ്തകത്തിലെ രണ്ട് പ്രതീകങ്ങളായ മാർത്തയുടെയും മറിയത്തിൻ്റെയും ജീവിത സാക്ഷ്യത്തിൻ്റെ പിൻബലത്തിൽ നിന്നുകൊണ്ട് അദ്ദേഹം നമ്മളെ പഠിപ്പിക്കുക നമ്മൾ പ്രാർത്ഥിക്കുന്നവരാകണം അതോടൊപ്പം തന്നെ നമ്മൾ പ്രവർത്തിക്കുന്നവരാകണം മാറി വാനിയോസ് പിതാവിൻ്റെ സ്വർഗ്ഗപ്രവേശനത്തിൻ്റെ ഓർമ്മ സവ പുതുക്കുന്ന ഈ കാലയളവിൽ പ്രിയമുള്ളവരെ പ്രത്യേകമായി ഈ പറയുന്ന രണ്ട് ദർശനങ്ങൾ പ്രേയർ ആൻഡ് ആക്ഷൻ ഇവ തമ്മളിൽ യോജിപ്പിച്ചുകൊണ്ട് പോകുന്ന സമഗ്രമായി യോജിപ്പിച്ചുകൊണ്ട് പോകുന്ന ഒരു ജീവിത സാക്ഷ്യം ഇന്ന് നമുക്ക് സഭയിൽ നൽകാൻ സാധിക്കുമോ സമൂഹത്തിന് നൽകാൻ സാധിക്കുമോ എന്നുള്ള വലിയൊരു ചോദ്യം ദൈവദാസൻ മാറി വാനിയോസ് ഉത്തമ ഇടയൻ നല്ല ആചാര്യൻ നമുക്ക് നൽകുന്നില്ലേ മാറി വാനിയോസിൻ്റെ ഇടയത്വം അനാവരണം ചെയ്യപ്പെടുന്നത് തൻ്റെ താപസ ജീവിതത്തിലും മറ്റുള്ളവരെ കേൾക്കുന്നതിലും പ്രാർത്ഥനയും പ്രവർത്തനവും ഒന്നിച്ച് യോജിപ്പിച്ചുകൊണ്ട് ജീവിക്കുന്നതിലും ശ്രദ്ധിക്കുന്ന ശ്രവിക്കുന്ന ഒരു ഹൃദയത്തിന് സാക്ഷിയാകുന്നതിനുമാണ് വന്യ നമുക്ക് കാട്ടിത്തരുന്ന ഈ ഉത്കൃഷ്ടമായ ജീവിത സാക്ഷ്യത്തിന് നമുക്ക് നമ്മളെ തന്നെ സമർപ്പിക്കുകയും പിതാവിൻ്റെ മാന്ധ്യസ്ഥം പ്രത്യേകം യാചിക്കുകയും പിതാവിനെ ദൈവത്തിൻ്റെ ബലിപീഠത്തിൽ വണങ്ങുവാന് ആദരിക്കുവാൻ കഴിയട്ടെ എന്ന് ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യാം പിതാവിൻ്റെ മാധ്യസ്ഥം യാചിച്ചുകൊണ്ട് കൊണ്ട് നിർത്തട്ടെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമീൻ